ഈ കടൽപ്പാടുകൾ അതിന്റെ സാക്ഷിപരമായ രചനാപരമായ കാര്യങ്ങളിൽ മാത്രം സന്തോഷിച്ച് കഴിയാനല്ല നമുക്ക് വേണ്ടി നമ്മുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമായി സന്തോഷമുണ്ട്. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമ്മാനദാനമൊക്കെ ലഭിക്കുന്നത് 10 മണി. പ്രത്യേകിച്ച് വളരെ സമയം ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്നിട്ടുള്ള ആളുകൾക്ക് ഇന്ന് വീണ്ടും ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച് വളരെ ലേറ്റായി വീട്ടിൽ പോയി ഒക്കെ ചെയ്യുക എന്നുള്ളത് നാളെ ജോലിക്കുള്ള ദിവസം ആകുമ്പോൾ നമ്മുടെ മൂന്ന് കൂടി വന്നതിനാണ് കൊയർ വിവിധ ഇടവരുടെ കൊയർ കൊണ്ട് വെച്ച് പാടുന്നത് കേൾക്കാം. അല്ല അല്പം മത്സരബുദ്ധിയുണ്ട്, പക്ഷെ എന്നെക്കാളപ്പുറമായിട്ട് നമ്മുടെ ക്രിസ്മസിന്റെ കാര്യമോട് പാട്ടുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ഇടവുകളുടെ കഴിവനുസരിച്ച് ഭംഗിയായി അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. സമ്മാനം ചിലർക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടുകയില്ല. പക്ഷെ സമ്മാനം കിട്ടാത്തതുകൊണ്ട് ആ ജഡ്ജിമെന്റ് തെറ്റാണെന്ന് ശക്തമായി പറയാനായിട്ട് ചിലത് ധൈര്യപ്പെടാറുണ്ടെങ്കിൽ ഞാൻ ധൈര്യപ്പെടാറില്ല. കാരണം എന്റെ കാഴ്ചപ്പാടിൽ കൂടി ആയിരിക്കില്ല മറ്റു ജഡ്ജസ് നോക്കുന്നത്. മാത്രമല്ല ശാസ്ത്രീയമായ അറിവുള്ള ആളുകളെയാണ് ജഡ്ജസായിട്ട് നാം നിയമിക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ ശാസ്ത്രീയമായിട്ട് അറിവില്ലാത്തവരാണ്. നമുക്ക് പാടാനറിയാം, കേൾക്കാൻ രസമുണ്ട് പാട്ടുകൾ എന്നൊക്കെ അല്ലാതെ അത് എത്രയാണ് ശാസ്ത്രീയമായിട്ട് അതിന്റെ ഗുണനിലവാരം വളർത്തുവാനുള്ള കഴിവ്. ഇവിടെ കൂടിയിരിക്കുന്ന മഹാഭൂരിപക്ഷത്തിന്റെ ഇല്ല എന്നുള്ള വസ്തുത ഞാൻ നോക്കി കഴിക്കും. അതിൽ നമുക്ക് തോന്നുന്നതായി എനിക്ക് ശരിയെന്ന് വിചാരിച്ചത് ശാസ്ത്രീയമായ അറിവുള്ള ആളുകളിൽ നിശ്ചയിക്കുന്ന തീരുമാനത്തിന് വഴി കൊടുക്കുക എന്നുള്ളതാണ് മാനമായിട്ടുള്ളത്. അതിനൊന്ന് ഏറ്റവും അത് ഇടവകയിലെ ആളുകളെ കൊണ്ട് സഭയിലെ ആളുകളെ കൊണ്ട് സ്വാധീനിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ക്രമീകരണം ചെയ്യണമെന്ന് ഭാരവായോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. അത് ചെയ്യാറുണ്ട്, ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആയതുകൊണ്ട് എന്റെ നോട്ടത്തിൽ ഇന്ന ഇടവകയ്ക്കാണ് പ്രശ്ന സെക്കൻഡെന്ന് നമുക്ക് പറഞ്ഞുപോകാം. ആ നോട്ടം ചിലപ്പോൾ തെറ്റായ നോട്ടമായിരിക്കും, മറച്ചായിരിക്കും ഇതിന്റെ ഫലം പുറത്തു വരാൻ പോകുന്നത്. ഫലം എന്തായാലും ഇവിടെ നമ്മുടെ ആളുകൾ അവരുടെ പാർട്ടികൾ പ്രദർശിപ്പിക്കുന്ന അവരുടെ കഴിവുകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് പ്രദർശിപ്പിക്കുന്നു, അത് നാം ആസ്വദിക്കുന്നു. അത് കഴിഞ്ഞ് ചിലർക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നു, നാം അതിനോട് ആ സന്തോഷത്തിൽ അവരോട് പങ്കുചേരുന്നു. അകയാൽക്കുറിയുള്ളവരെ മത്സരബുദ്ധിയോടെ അല്ല ഞാൻ പറഞ്ഞെങ്കിലും തെറ്റായ മത്സരബുദ്ധിയോടെ ആകാതെ നമ്മുടെ കഴിവുകളുടെ പരമാവധി പ്രദർശിപ്പിക്കുവാനുള്ള മത്സരബുദ്ധിയോട് മാത്രം പ്രതിഷ്ഠയോടുകൂടെ ഇന്നത്തെ കോയമ്പേറ്റുണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്നത്തെ പാട്ടുകള് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ ഭംഗിയിൽ നിന്ന് ആസ്വദിക്കുവാനും നമ്മുടെ ഇടവകയിൽ ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ ത്യാഗത്തോടുകൂടി സമയം പെനക്കെട്ടിട്ടാണ് ഇതുപോലെയെങ്കിലും പാടാൻ സാധിച്ചത് എന്നുള്ള വസ്തുത നാം അംഗീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എനിക്ക് പാട്ടിന് വേണ്ടി അതേ സമയം ചെലവഴിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് പാട്ടെല്ലാവരും ഈ പ്രാവശ്യം ഒന്ന് കേൾക്കുകയോ പരിശീലിക്കുന്നവരുടെ കൂടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അത് എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ കുറേ മുതൽ ആളുകൾ കുറേ പേരൊക്കെ മണിക്കൂറുകൾ കളഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ചെയ്ത് അവർ വന്ന് പാടുമ്പോൾ അത്ര നന്നായാലും ഇല്ലെങ്കിലും അവർക്ക് നല്ല പ്രോത്സാഹനം നമുക്ക് കൊടുക്കാം. ആയതുകൊണ്ട് ഇന്ന് സമ്മാനം കിട്ടുന്ന നല്ല നിലയിൽ പാടി സമ്മാനം ലഭിക്കുന്നവർക്കും അങ്ങനെ സമ്മാനം ലഭിക്കാതെ പോകുന്നവരും എങ്കിലും വളരെ ബുദ്ധിമുട്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കോളേജുകളോടും ചെറിയതും വലിയതുമായ ഇടവുകളും എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് അതിൻ്റെ പിന്തുണ അതുപോലെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ കൊയർമേൽ ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നു. ദൈവം ഉടനെ തന്നെ കോഴി ആരംഭിക്കുകയാണ്. Cash prizes sponsored by IG Davis and family. Mr. Kusra, grade ulla aalana. Thank you.
Hallelujah.
Thank you.
സാന്നിധ്യം എന്റെ വാക്കിലും എന്റെ പ്രവർത്തനത്തിലും ഉണ്ടാകാൻ സാധിക്കും. നല്ല കാര്യമാണ്. ഈ വീട്ടിൽ പാർട്ടി കേട്ടാൽ എനിക്ക് തോന്നി യേശു നല്ല ജനിച്ചത് അതേ ഇംഗ്ലീഷ് ഞങ്ങളുടെ അസിസ്റ്റന്റ് വികാരി ലാത്രജനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ലാത്രജൻ എപ്പോഴും ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം വരാറുണ്ട്.
എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കർത്താവിൽ പ്രിയരെ, പതിവായിട്ടുള്ള കൊയർ മീറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, അഭിവാദനം ചെയ്യുന്നു. പാട്ട് കേൾക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്ന് എനിക്കറിയാം. അതിനിടയിൽ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് നല്ലപോലെ ബോധ്യമുള്ള ഒരാളാണ് സാധാരണ പ്രസംഗം പറഞ്ഞ് നടക്കുന്ന ഒരു പതിവാക്കിയിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. ചില യോഗങ്ങളിലൊക്കെ വേഗത്തിൽ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ സന്തോഷകരമായ ഒരു ദിവസം ഈ സായാഹ്നം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഔപചാരികമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വരുന്നു. അന്ന് ദേവാലയങ്ങളിലും സന്യാസമഠങ്ങളിലും ഒക്കെയായി പ്രാർത്ഥനാ നിരതമായ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന ക്രിസ്മസ് വിനീതത്തിന്റെ പ്രതീകമായിട്ട് നിഷ്കാമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ഈ ലോകത്തിലേക്ക് ജനിച്ചത് ഏറ്റവും വിനീതമായിരുന്നു എന്നുള്ളതാണ്. മാത്രമായിട്ടത് ഒതുക്കാതെ കണ്ട് നമ്മുടെ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളുടെ ഒരു ഭാഗം ദീനാനുകമ്പ അറിയിക്കുന്ന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ തിരുമേനി പറഞ്ഞതുപോലെ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനും അതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചുകൊണ്ട് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ധന്യരായിട്ട് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. ഏതായാലും ഇക്കാര്യങ്ങളിൽ നാം ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതുന്നു. ഈ ഇത്തരുണത്തിൽ ആഹ്വാനം ചെയ്യുവാനുണ്ട്. എല്ലാ ഇടവകകളും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും ഈ കൊയർ മീറ്റിനും എല്ലാവിധ ആശംസകളും.
വീണ്ടും രണ്ട് വീണ്ടും അഞ്ച് 225 രണ്ട് രണ്ട് അഞ്ച് ഭാഗ്യവാൻ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരണം.
സീറോ സീറോ നാനൂറ് നാനൂറ് ഭാഗ്യവാൻ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരണം. നാനൂറ് രണ്ടാമത്തെ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുകയാണ്. My name is Jomi George. Huh? Aparambali. Bino. Marapalambali. രണ്ടാമത്തെ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുകയാണ്. Thank you.
എഫ്രാത്ത് എന്ന ബത്ലഹേമിൽ വെളിപ്പെട്ടവൻ, വല്ലഭൻ, അതിശയസ്ഥൻ, ആരാധ്യൻ, സർവോപരി നമ്മെ എല്ലാ അപകടങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കിയവൻ, അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, അത്യധികം വാഴ്ത്തപ്പെട്ടവൻ. എന്റെ കമ്പികളൊന്നും ശരിയല്ല, ഒന്നും ചൂടില്ല, ഇതൊന്നും ആവശ്യമില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് എന്നുള്ള പാട്ടിന്റെ ഒരു വരിയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും, മനസ്സിലായില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് മാത്രം. ഇതിലെ സംഗീതത്തിന്റെ ദിവസമല്ലേ, അപ്പോൾ കുറെ നാളുകളായിട്ട് എനിക്ക് പ്രാക്ടീസ് ഒന്നുമില്ല, നല്ല സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് അതിന്റെ കമ്പികൾ പൊട്ടിയിട്ട് കുറച്ച് നാളുകളായിട്ട് തോന്നുന്നു. എന്തൊക്കെയായാലും ഞാൻ ഒരു മിനിറ്റ് നേരം ദൈവകൃപയിലാശ്രയിച്ചിന്റെ പാട്ട് വായിക്കാനായിട്ട് സമയം ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്മസിന്റെ സന്ദേശം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമാണ് ക്രിസ്മസ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അടുത്ത വർഷം വരെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ടും പിന്നെയും ക്രിസ്തുമകൾ ആഘോഷിക്കുവാനായിട്ടും യേശു ക്രിസ്തുവിന്റെ തിരുവവതാരം 2000 വർഷങ്ങൾക്ക് ശേഷം സജീവമായി സമൂഹത്തിലെ അത് കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കും. ഈ സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ദീപങ്ങളെല്ലാം തന്നെ ക്രിസ്മസിന്റെ ജീവിതത്തെ നമ്മെ ഓർപ്പിക്കുവാനും സാധാരണക്കാരന്റെ ഇടയിൽ സന്തോഷത്തിന്റെ സത്വാർത്ഥയായിട്ട് മാലാകന്മാർ അറിയിച്ച ഗാനങ്ങൾ നമ്മെ 2000 വർഷങ്ങൾക്ക് ശേഷമായി യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ലഭിച്ച കൃപകളെ കുറിച്ച് നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ തക്ക വണ്ണം വെറും മാറ്റേണ്ട സംഗീതത്തെ ഓർക്കാൻ വേണ്ടി മാത്രം. അത് കഴിയുമ്പോഴേക്കും നന്ദി പ്രകടനവും സമ്മാനദാനം അറിയിക്കലും നമുക്ക് വീട്ടിൽ പോവുകയും ചെയ്യാം. മൂന്നാല് കൊല്ലമായിട്ട് കുറച്ച് ആശങ്കയോടെയാണ് കോയർമീറ്റിനെ ഞങ്ങൾ ഘോഷിക്കുന്നത്. കോയർമീറ്റിന്റെ ഭാരിച്ചു വരുന്ന ചെലവുകളും തോരാതെയുള്ള കോയർമീറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വിമർശനങ്ങളും ഞങ്ങൾ ഏറെ സഹിക്കേണ്ടി വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങളിൽ കോയർ മീറ്റിംഗ് എങ്ങനെ വേണം, അതിന് എന്തെല്ലാം പുതുമകൾ വേണം, എന്തായിരിക്കണം അതിൻ്റെ മാനദണ്ഡം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാര്യമായി ചിന്തിക്കുന്നുണ്ട്. എങ്കിലും ഈ വർഷത്തെ കോയർ അവർ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ദൂരം നിന്ന് വന്ന് ഇവിടെ വന്ന് സഹകരിച്ച് ബാക്കിയുള്ളവരൊക്കെ നാട്ടിൽ പോകുന്നവർ പോയെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് പേരെങ്കിലും വികാരി അച്ഛനും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവർക്ക് സമ്മാനം കൊടുക്കും. സന്തോഷം. കിഴക്കേക്കോട്ട് അടവുക വളരെ മനോഹരമായിട്ട് അവർ അവതരിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാം സമ്മാനം വാങ്ങിക്കാനായിട്ട് അവർ ക്ഷണിക്കുന്നു. അടുത്ത ദിവസം ഒരു തോപ്പില് വളരെ മനോഹരമായ ഒരു പരിപാടി അവരെ അവതരിപ്പിക്കുകയുണ്ടായി. അവരെവിടേക്ക് ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം Shut up.